السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. ما بعد، ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ വാദി തൈബ ഗ്രൂപ്പിലെ നല്ലവരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ആത്മാന്വേഷണത്തിൻ്റെ റമദാൻ എന്ന പ്രമേയവുമായി SKSF സംസ്ഥാന കമ്മിറ്റി ഈ വർഷത്തെ റമദാൻ ക്യാമ്പയിൻ ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വാദി തൈബ വാട്സപ്പ് കൂട്ടായ്മ അതിൻ്റെ ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുന്ന വിവരം അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഈ വിശുദ്ധമായ റമദാൻ ധാരാളം സൽക്രമങ്ങൾ കൊണ്ട് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാദി തൈബ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട അഡ്മിൻ പാനലിലുള്ള ആളുകൾ വ്യത്യസ്തങ്ങളായ പരിപാടികൾ, പ്രോഗ്രാമുകൾ നടത്തി ഈ റമദാനിനെ സ്വീകരിക്കുകയും അത് നമുക്ക് ഉപകാരപ്രദമാക്കി തീർക്കാൻ പര്യാപ്തമാകുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഏകദേശം സത്യവിശ്വാസികൾ നോമ്പ് മുറിക്കാൻ നേരമാണ്. ഓരോ റമദാനും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാവിനെ കഴുകി ശുദ്ധിയാക്കുവാനും അവനവൻ്റെ സ്വന്തത്തിലേക്ക് തിരിച്ചുപോയി അവനവൻ്റെ സ്വന്തത്തിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകുവാനും തയ്യാറെടുക്കുന്ന ഒരു മഹത്തായ മാസമാണ് വിശുദ്ധമായ റമദാൻ. റമദാൻ മനുഷ്യനിക്ക് നന്നാവാൻ ഏറ്റവും ഫലവത്തായ ഒരു മാസമാണ്. കാരണം മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന പ്രേരക ശക്തി അത് പിശാചുക്കളാണ്. ആ പിശാചുക്കളാവട്ടെ ഈ വിശുദ്ധമായ റമദാനിൽ റമദാനിൻ്റെ വരവോടുകൂടി ബന്ധിപ്പിക്കപ്പെടും, ചെങ്ങലക്കിടപ്പെടും എന്നാണ് വിശുദ്ധ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മനുഷ്യനിക്ക് നന്നാകാൻ ഏറ്റവും നല്ല ഒരു അവസരമാണ് വിശുദ്ധമായ റമദാൻ. കഴിഞ്ഞ റമദാൻ എങ്ങനെയാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയത് എന്ന് നാം ഒന്ന് ചിന്തിക്കണം. റമദാനിൻ്റെ തൊട്ടു മുമ്പാണ് ലോകവ്യാപകമായി കോവിഡ് പടർന്നു പിടിച്ചത്. രാജ്യാന്തര അതിർത്തികൾ അടക്കപ്പെട്ടു. വിമാന സർവീസുകൾ ഇല്ല. ഓരോ നിമിഷവും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തിയവർ നിശ്ചലമായി. അടുക്കള തൊട്ട് അന്താരാഷ്ട്രം വരെ, ചെറ്റക്കുടിൽ മുതൽ കൊട്ടാരം വരെ ആ കോവിഡിൻ്റെ വ്യാപ്തി പടർന്നു. അങ്ങനെ പള്ളികളടക്കപ്പെട്ടു, മദ്രസകളടക്കപ്പെട്ടു, വിപുലമായ പ്രഭാഷണങ്ങളില്ല, വലിയ വലിയ നോമ്പ് മുറികളും സൽക്കാരങ്ങളും നോമ്പ് മുറിപ്പിക്കലുകളും അങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി നാം ചെയ്തു പോകുന്നിരുന്ന പല കർമ്മങ്ങളും കൂട്ടമായി ചെയ്യാൻ കഴിയാതെ എത്രത്തോളം ചില ആളുകൾക്ക് നോമ്പ് മുറിക്കാൻ പോലും അതിനുള്ള വിഭവങ്ങൾ ലഭിക്കാതെ, കിട്ടാതെ, വാങ്ങാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരു റമദാനായിരുന്നു കഴിഞ്ഞ റമദാൻ.
എന്നാൽ ഒരല്പം ആശ്വാസം എന്ന നിലയിൽ ഈ വർഷം പള്ളികളൊക്കെ തുറന്നു, നിസ്കാരങ്ങൾക്കൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷത്തെ റമദാനിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏതൊരു മനുഷ്യനെയും എത്ര ചടുലമായി നീങ്ങുന്ന ലോകത്തെയും നിമിഷ നേരം കൊണ്ട് നിശ്ചലമാക്കി കളയാൻ കഴിയും എന്ന ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പറന്നു നടന്നിരുന്നവർ, വിശ്രമമില്ലാതെ ജീവിച്ചവർ, ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്കും തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്കും ഓടിപ്പോയ പലരും, അവർക്ക് തിരക്കുകളില്ലാതെയായി, അവർക്ക് വേദികളില്ലാതെയായി, അവർക്ക് അവസരങ്ങളില്ലാതെയായി, അവർക്ക് ആളുകളെ കാണാൻ പോലും മടിയായി, അവരെ ആളുകൾ കാണുന്നത് പോലും പേടിയായി. അവരിലൂടെ അവരുടെ ഒരു സാന്നിധ്യം ആഗ്രഹിച്ചിരുന്ന ആളുകൾ പിന്നെ അവരുടെ അസാന്നിധ്യം ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു കാലം. ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു റമദാനും അതുമായി ബന്ധപ്പെട്ട സമയങ്ങളും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയവനായാലും അവൻ്റെ ആ വലിപ്പത്തരം ഇല്ലായ്മ ചെയ്യാൻ ഹാലിക്കായ റബ്ബിന് നിസ്സാരമായ സമയങ്ങൾ മതിയെന്ന് തെളിയിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രളയവും അതിനുശേഷം വന്ന കോവിഡുമൊക്കെ മനുഷ്യൻ്റെ അഹന്തിയെയും അഹങ്കാരത്തിനെയും ജാടയെയും ഒക്കെ ഇല്ലായ്മ ചെയ്ത് ഞാൻ നിസ്സാരനാണ്, ഒന്നിനും കഴിവില്ലാത്തവരാണ് എന്ന ചിന്തയിലേക്ക് അവരെ നയിക്കാൻ അത്തരം കാര്യങ്ങൾ പ്രചോദനമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ആപൽഘട്ടങ്ങളും ഓരോ വിഷമഘട്ടങ്ങളും മനുഷ്യനിക്ക് ഉയരാനും ഉയർച്ചകൾ താണ്ടിപ്പിടിക്കുവാനും വളരുവാനുമുള്ള വലിയ പാഠങ്ങളായി മാറണമെന്നുള്ളതാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഒരു മാളത്ത് നിന്ന് രണ്ടു പ്രാവശ്യം അവനെ പാമ്പ് കടിക്കില്ല. ഇത്തരം ഹദീസുകളൊക്കെ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ പ്രയാസങ്ങളും ഓരോ പ്രളയങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ പ്രശ്നങ്ങളുമൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഉയരാൻ വളരാൻ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ അവനെ മാനസിക ബലം നൽകുന്ന കാര്യങ്ങളാണ് എന്ന് നാം തിരിച്ചറിയണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ദേഹത്തിനേക്കാൾ ദേഹിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ ദേഹി ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയാൽ പിന്നെ ദേഹത്തിന് യാതൊരു വിലയുമില്ലാതെയായി മാറും. ആ ദേഹിയെ, റൂഹിനെ, ആത്മാവിനെ നാം സുന്ദരമാക്കി മാറ്റുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്യങ്ങളാണത്. അപ്പോ നമ്മെ, നമ്മുടെ ഇന്ദ്രകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ ഓരോന്നും ചിന്തിക്കുകയും നന്നായി ഉയരാനും വളരാനും പ്രചോദകമാകുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി വിശുദ്ധ റമദാൻ അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ഉപയോഗപ്പെടുത്തി മുന്നേറാൻ ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്നു മാത്രം പറഞ്ഞുകൊണ്ട് നോമ്പ് മുറിക്കാൻ ഏകദേശം സമയം അടുത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ
എന്നെയും ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചുവാക്ക് ഉപസംഹരിക്കുകയാണ്. സമയം പറഞ്ഞതിൽ ഏറെ വൈകിയിട്ടുണ്ട്. ചില പ്രയാസങ്ങൾ നേരിട്ടതുകൊണ്ടാണ്. ക്ഷമിക്കണമെന്ന് മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട പഴുതാലയിലെ സുഹൃത്തിന് 1000 അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.